നേരം പുലരുന്ന കാലം തൊട്ടേ കളിചിരുതൻ പൂരം. കഥയില്ല കഥ നാടോടും കഥ അമ്പം പോ കഥയെ. ഇനി നേരം പുലരുന്ന കാലം തൊട്ടേ കളിചിരുതൻ പൂരം. ഇത് കഥയില്ല കഥ നാടോടും കഥ അമ്പം പോ കഥയെ. കലപില കശപിച്ച പലവിധ മങ്ങനെ മാറി മറിഞ്ഞാലും സ്നേഹം പൂക്കും തമ്മിൽ തമ്മിൽ തങ്ങാവും കൂട്. അടിത്തട പട്ടപ്പുകൾ നൊടിക്കുന്ന മുറിയിൽ കൂട്ടുപിടിച്ചെന്ന ചിതറിയ കഥവിൽ കുതികൽ വെട്ടും തകതിൽ ഇത് മൃഗത്തൈ. ഇത് നാടിൻ വീടിൻ കാര്യം ചൊല്ലും ഉരുളയ്ക്കുപ്പേരി. ഇനി കേട്ടു രസിക്കാൻ ആർത്തുചിരിക്കാൻ ഉരുളയ്ക്കുപ്പേരി. ഇത് നാടിൻ വീടിൻ കാര്യം ചൊല്ലും ഉരുളയ്ക്കുപ്പേരി. ഇനി കേട്ടു രസിക്കാൻ ആർത്തുചിരിക്കാൻ ഉരുളയ്ക്കുപ്പേരി. ചെവിതോര കഥ പറയും അതിലേറെ കളി പറയും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം ഉരുളയ്ക്കുപ്പേരി. എന്റെ അച്ഛമ്മക്ക് അച്ഛനെ പറ്റി എന്തൊരു കൺസേൺ ആണ്. ഇത്രയും തങ്കപ്പെട്ട എന്റെ അച്ഛമ്മയാണ് അച്ഛൻ ഒന്ന് കാണാൻ പോകാത്തത്. വളരെ മോശം. ഇവിടെ പറഞ്ഞാൽ എന്താ തെറ്റ്? പെറ്റതുള്ള ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ എനിക്ക് സമയമില്ല. അതങ്ങനെ തള്ളയോട് സ്നേഹം വേണ്ടേ? അതെ അമ്മേ, രവിയണ്ണന്റെ അടുത്തേ എന്തോ കാര്യമായിട്ടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞല്ലോ. അതറിയേ ഇവക്കൊരു ആഗ്രഹം. എനിക്കൊന്നും അറിയണ്ട, ഞാനൊന്നും ചോദിച്ചില്ല. ഇവള് ഇവക്കാണ് ആഗ്രഹം. ഞാൻ അങ്ങനെ ചോദിക്കും അമ്മ. ഞാൻ ചോദിച്ചില്ല, സത്യം ചോദിച്ചില്ല. അത് അറിയാഞ്ഞിട്ട് അങ്ങോട്ട് ഇരിക്കപ്പുറതില്ല. മണി, ഓ മണിയേ, ഒരു ചായ ദാ കൊണ്ടുവരണം. ഇത്ര പെട്ടെന്ന് എടുത്ത റെഡിമെയ്ഡ് ചായ ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു. എന്ത് ലേറ്റായേ? അവിടെ തീരണ്ടേ പണി. പിന്നെ അമ്മ വല്ലതും പറഞ്ഞ? അമ്മയോട് ഞാൻ ചോദിച്ചു, ഒന്നും പറയണില്ല. നീ ചിന്നുവിന്റെ ചോദിച്ചോ? അവക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടെ. എന്തോന്നാണ് കാര്യം എന്ന് അവക്ക് അറിയില്ല. കുറെ പ്രാവശ്യം ചോദിച്ചു. എനിക്കാണെങ്കിൽ മണി ഓഫീസിൽ ഇരുന്ന് ഈ ഒരു കാര്യം തന്നെയായിരുന്നു ചിന്ത. ഒരു കാര്യം ചെയ്യ്, അമ്മയടുത്ത് പോയി ചോദിച്ചു എന്തോന്നാണ് കാര്യം. ഞാനേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. കുളിക്കൊന്നും വേണ്ട, പോയി ചോദിക്കേ. ചില്ല് എന്തായാലും അമ്മ ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതായിരിക്കും. എന്തിന് കരുതിയിരുന്നു? എന്തൊന്നുണ്ട് കാര്യം? ചില കാര്യങ്ങളൊക്കെ ഞാൻ മണത്തറിയുന്നുണ്ട്. ഒരു കാര്യം പറ തെളിച്ച്. കാര്യമൊക്കെ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും. എന്നാലും അമ്മ ധൈര്യം കൈവിട്ടത്. അമ്മ എനിക്ക് ഒരു ഭാര്യം വെക്കൂല. അമ്മയ്ക്ക് എന്നോട് സ്നേഹമാണേ. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കില്ലേ? ഇനിയിപ്പ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ അതില്ല. അയ്യോ, ആ എല്ലാം വെറും അമ്മയുടെ തോന്നൽ മാത്രം. ഓടി ഓടുന്നു. ഒന്നുമല്ല, ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോ അങ്ങനെ മയങ്ങിപ്പോയി. നീ വന്നിട്ട് കുറെ നേരം ആയോ? ഞാൻ വന്ന് വന്നപ്പോ അമ്മ നല്ല ഉറക്കം. പിന്നെ വന്ന് ശല്യം ചെയ്യണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കാത്തു പോയതാ. അമ്മ, അമ്മ എന്റെ അടുത്ത് എന്തോ പറയണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തമ്മ? അത് അതൊന്നുമല്ല, അതെന്ന് വെച്ചാല് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ മോനെ രാമനുണ്ണി എന്നൊക്കെ അറിയത്തില്ലേ? പിന്നെ ഉണ്ണിയോ അവന്റെ മോനെ? അവൻ ഗൾഫിലല്ലേ, കൊറേ നാളായില്ലേ പോയിട്ട്, ഒരു വിവരമില്ലല്ലോ. അതേന്നേ, ഉണ്ണി ഇനി അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ അന്വേഷിച്ചു, എന്നിട്ട് ഒരു വിവരമില്ല. കഷ്ടം തന്നെ. അവൻ ഇങ്ങനെ ഈ വാശിയൊക്കെ കാണിച്ച് നാട് വിട്ടു പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതെ, ഉണ്ണിക്ക് അതീ വലിയ വിഷമമുണ്ട്. ഒറ്റ മോനല്ലേ ഈ ഉണ്ണിയാമനെ, ഇപ്പോഴും ഇതൊക്കെ തന്നെ. ആ അതൊക്കെ ഉണ്ട്, അതൊക്കെ വലിയ കാര്യമാണ്. അല്ല, നമ്മളോട് ഇപ്പോഴും അവന് ഗർവ് തന്നെ. അവൻ എന്നോട് ഗർവ് കാണിച്ചാലും എനിക്ക് അവനോട് ഗർവ് കാണിക്കാൻ പറ്റുമോ? രക്തബന്ധമല്ലേ. പിന്നെ രാമനുണ്ണി രണ്ടു ദിവസം മുമ്പ് നാട്ടിൽ വന്നു. അവൻ എന്നെ കാണാൻ വന്നു. അവൻ ചിന്നിനെ കണ്ട? ഇല്ലില്ല, അവള് ജോലിക്ക് പോയിരുന്നു. അവൻ അമ്മയെ കാണാൻ വന്നു. അതായത് പണ്ട് നമ്മൾ ഇവളുടെ കല്യാണം ഉറപ്പിച്ചിരുന്ന സമയത്ത് അവന് പ്രായമായില്ല, അവന് ജോലിയില്ല, അന്ന് നമ്മുടെ ബന്ധു എന്നൊക്കെ പറഞ്ഞ് നമ്മള് വേണ്ടെന്ന് വെച്ചതല്ലേ. ആ പക്ഷെ അവനിപ്പൊ ചിന്നുവിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവൻ പറയുമായിരുന്നു, ഇനി എന്ത് ഉണ്ടായാലും കുഴപ്പമില്ല, ഞാൻ ചിന്നുവിനെ കല്യാണം കഴിച്ചോളാം. അമ്മ എന്തൊരു പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് ആലോചിക്കട്ടെ. അതൊന്നും ശരിയാവില്ല അമ്മ. എന്താ ശരിയാവാത്തേ? അമ്മ, ഒന്നാണ് ഈ ബന്ധുക്കൾ, ഈ രക്തബന്ധം ഒന്നും ശരിയാവൂല.
പിന്നെ ഇവളെ കെട്ടിക്കാനാണെങ്കിൽ നാട്ടിൽ വേറെ എത്ര നല്ല ചെറുക്കന്മാരുണ്ട്. അയ്യടാ, എന്നാ പിന്നെ നീ എന്താണ് കെട്ടിക്കാഞ്ഞേ? അമ്മ അതിനെ അവള് സമ്മതിക്കുവോ? അവള് സമ്മതിക്കുവോ? നീ അവളോട് ഈ കാര്യം സംസാരിക്കേ, അവളുടെ മനസ്സ് എനിക്കറിയാം, അവളിത് സമ്മതിക്കും. അമ്മ അത് ശരിയാവൂലമ്മ. എന്താ ശരിയാവാത്തേ? അത് വേറെയും കാര്യങ്ങളുണ്ട്, വേറെയും പ്രശ്നങ്ങളുണ്ട്. വേണ്ട, ഇത് ഇത് വേണ്ടമ്മ, ശരിയാവൂല. അത് എന്താ ശരിയാവാത്തേ? എടാ പെണ്ണിന് പ്രായം കൂടി വരിക അറിയാവോ? പിന്നെ എനിക്കും പ്രായമായി വരിക. അതിനുമുമ്പ് എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് അവളെ ആരെങ്കിലും ഒന്ന് പിടിച്ചേൽപ്പിക്കണം. അത് അവൾക്ക് ഇഷ്ടമുള്ള ഒരുത്തനായാലും എന്താടാ കുഴപ്പം? എന്തായിരുന്നാലും ഇത് ശരിയാവൂലമ്മ, അത് വേണ്ട. നാളെ അവൻ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടോ? ആ ദേ, നീ എന്റെ മൂത്ത മാനായതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആലോചിച്ചത്. നീ ഇനി എന്ത് എതിർപ്പ് പറഞ്ഞാലും ഞാൻ ഈ കല്യാണം നടത്തും. അമ്മ ഞാൻ ഒരു കാര്യം പറയാം, ഞാനേ അവളുടെ ഒരേ ഒരു ആംഗളയാണ്, ഞാൻ ഇത് സമ്മതിക്കില്ല. നീ സമ്മതിക്കണ്ടടാ, ഞാനിത് നടത്തും. കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് വ്യക്തമല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം ഞാൻ നടത്തും. അമ്മ ധൃതി പിടിക്കല്ലേ അമ്മ, എനിക്കൊന്ന് ആലോചിക്കണം. എന്തോന്ന് ആലോചിക്കാനാ? അവരായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, പിന്നെ എന്തോന്ന് ആലോചിക്കാനാ? അതല്ലമ്മ, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് കാര്യം? ഞാൻ പിന്നെ പറയാം. അമ്മ ധൃതി പിടിക്കണ്ട, എനിക്കൊന്നും അറിയണ്ട, ഞാനിത് നടത്തും. അമ്മ കേൾക്കുന്നുണ്ടോ? വ്യക്തമായിട്ടറിയണമെങ്കിലേ എന്നോട് ചോദിക്ക്, ഞാൻ പറഞ്ഞു തരാം. അല്ല നീയൊക്കെ എന്തിനോട് ഒളിച്ചു എന്ത് ചെയ്യുന്നു? അച്ഛമ്മ വരുന്നത്? അല്ല നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? നിന്നോടെ ചോദിച്ച, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇങ്ങനെ നടക്കായിരുന്നേ, അതിനിവിടെ ഇവരിവിടെ ഇങ്ങനെ നിക്കുന്നമ്മ. അപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ നിന്നേ ഉള്ളു. അല്ല ഞാൻ എന്തിനാ? അയ്യോ അച്ഛമ്മ, പച്ചക്കള്ളം! ഈ അപ്പച്ചിയാണ് ഞങ്ങളെയും കൂടി വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, വാ നമുക്ക് കേക്കാം എന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടു. അതെയോ? എന്നിട്ട് കേട്ടോ? എന്താ പറഞ്ഞു? എന്താ പറഞ്ഞെന്ന് നിന്റെ അച്ഛനോട് ചോദിക്ക്, പറഞ്ഞേരും. ഓക്കേ അച്ഛമ്മ. അച്ഛാ രവിയണ്ണ. അച്ഛാ എവിടെ നിന്ന് ശബ്ദം കേൾക്കണം? ബാത്റൂം. എന്തായിരിക്കും? എന്തായിരിക്കും? അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും ടെൻഷൻ അടിച്ച് ചാവും. അതെ, എനിക്ക് എല്ലാ കാര്യവും നിങ്ങളോട് പറയാൻ പറ്റുമോ? ഞങ്ങൾ അമ്മയും മോനും ആകുമ്പോ പല കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കും. കളിക്കാതെ കാര്യം പറ അച്ഛാ. വിട്, കളിക്കാതെ കാര്യം പറ. കൊച്ചേ എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്, മനസ്സിലായോ? എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ പിടിച്ചാ കിട്ടൂല. മക്കളെ നമുക്ക് പോവാം. അല്ല അവരെ അമ്മയും മോനും തമ്മിലുള്ള കുടുംബ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ ആര്? ഇറങ്ങ് അല്ലെങ്കിൽ ഈ മുറിയിൽ ഭയങ്കര ശ്വാസമുണ്ട് പോ. അല്ലേ അണ്ണാ? അതെ, ഇവിടെ ആരും നിക്കണ്ട. എത്ര ശ്രമിച്ചാലും എന്റെ വായിൽ നിന്ന് ഒരു കാര്യം ആരും ഇവിടെ അറിയാൻ പോണില്ല. എല്ലാരും പോ. അല്ല വേണ്ട, ഞാൻ പോരുന്നോ? ഇതത് എന്നെ ഏത്? എന്ത്? അതെ, അച്ഛനെ ചെലപ്പോ അപ്പച്ചി, അപ്പച്ചിയല്ല അച്ഛമ്മ, അമ്മയെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ച് കാണും. പോണേ അവിടുന്ന്, പിന്നെ എന്നെ ഉപേക്ഷിക്കേ. എടി ഇത് വല്ല നിസ്സാര കാര്യമായിരിക്കും, അമ്പലത്തിൽ വിളക്ക് കത്തിക്കുന്നതാ, റേഷൻ കാർഡിൽ പേര് പുതുക്കുന്നതാ, അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും നിസ്സാര കാര്യമൊന്നും അറിയാനുള്ള ഇൻട്രസ്റ്റ് എനിക്കും ഇല്ല. കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും. നിനക്കും കിട്ടിയില്ലല്ല മുന്തിരിങ്ങ. കിട്ടിയ ഓ പാടി പോ. എനിക്ക് പോ. നീ പോടി. ഇവളോടുണ്ടല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കൂല വിഷയം അറിഞ്ഞാല്. അമ്മ വാ, നമുക്ക് പോവാ. ചോദിച്ചോ. ഞാനും പോവാ. എന്താണോ എന്തോ. ഞാനേ നാളെ രാവിലെ എന്റെ തറവാട്ടിലേക്ക് പോകട്ടോ. എന്നോട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരോടൊപ്പം ജീവിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ. എന്റെ മണി, നീ ഇങ്ങനെ മുനവെച്ചുള്ള വാക്കുകൾ പറയാതെ. എനിക്ക് നീ അറിയാത്ത ഒരു രഹസ്യം ഇല്ല. ഒരു രഹസ്യം ഇല്ലേ? ഇല്ല. അമ്മ പറഞ്ഞ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എടി അത് ചിന്നും പിള്ളേരും നിന്നോണ്ടല്ലേ ഞാൻ പറയാത്തത്. ആണോ? പിന്നെ ശരിക്കും സത്യമായിട്ട് നിന്നെ ഒന്ന് തനിച്ചു കിട്ടുമ്പോ നിന്റെ അടുത്ത് പറയാൻ വേണ്ടി ഇരിക്കല്ലേ ഞാൻ. എന്തോ കാര്യം? എടി ചിന്നുവിനെ പണ്ട് കെട്ടണം എന്ന് പറഞ്ഞു നടന്ന രാമൻ ഉണ്ണി അറിഞ്ഞൂടെ? ഉണ്ണിമാവന്റെ മോയെ. അന്ന് കെട്ടിച്ചു കൊടുക്കാത്തോണ്ടവൻ ബാശിക്ക് നാട് വിട്ടു പോയറിഞ്ഞൂടെ? ഓ അതിനുശേഷമല്ലേ ഉണ്ണിമാമ നമ്മളെ അടുത്ത് മിണ്ടാത്തേ. ഓ അവ ഇപ്പൊ ഗൾഫിൽ എങ്ങാണ്ടല്ലേ? അത് തന്നെ. എന്നിട്ട് അവൻ എന്തോ നോറ്റി?
അവൻ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ വന്നിട്ടേ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചിന്നുവിനെ കല്യാണം ആലോചിച്ചിരിക്കുന്നു. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യോ? മണി എനിക്കാണെങ്കിൽ അവനെ പണ്ട് കണ്ടെടുത്ത കണ്ടുകൂടാ. അവക്കേ അവനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നല്ലേ, നിങ്ങളായിട്ടല്ലേ അത് മുടക്കിയത്? അവൾക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, അത് പിന്നെ ആ പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ കൊണ്ട് അതൊക്കെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ പോട്ട്, ഇപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടല്ലേ കല്യാണം ആലോചിച്ചോണ്ട് വന്നേ. എന്റെ മണി എനിക്കാണെങ്കിൽ അവനെ ഉൾക്കൊള്ളാൻ വയ്യ, ഈ അമ്മയാണെങ്കിൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദിവ്യേട്ടന് എന്തിനാ ആവശ്യമില്ലാത്ത വാശികള്? വാശിയല്ല മണി, പിന്നെ എനിക്കാണെങ്കിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തോ സംശയം? അതെ, നമ്മുടെ മണിക്കുട്ടനും ചിന്നുവും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിലോ? ഒന്ന് പോ അച്ഛാ, അവർ നല്ല ഫ്രണ്ട്സ് ആണ്. ഓ, ഈ പെണ്ണല്ല നശിപ്പിച്ച്. അത് പിന്നെ അമ്മ. അച്ഛാ, ഞങ്ങക്ക് എന്താണെന്ന് അറിയാതെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഈ പിള്ളേരുടെ കാര്യം. പിന്നെ അച്ഛാ, അപ്പച്ചിയും മാമനും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ആണ്, പക്ഷെ അച്ഛൻ കരുതുന്ന സ്നേഹബന്ധമൊന്നും അവർക്കിടയിൽ ഇല്ലെന്നാണ് തോന്നുന്നത്. ആ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് അല്ലേ? എനിക്കും. പക്ഷേ അങ്ങനെയല്ലോ കാണുമോ? ആ എന്തായാലും മറ്റേ മാമൻ നാളെ വരുമല്ലോ, അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, പ്രണയ നൈരാശ്യത്താൽ വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ട നമ്മുടെ കഥാനായകൻ പ്രണയ സാഫല്യത്തിനായി ഇതാ തിരിച്ചു വരികയാണ്. സുഹൃത്തുക്കളെ, തിരിച്ചു വരികയാണ് മാസ് എൻട്രി. അച്ഛന്റെ കുശുമിന് ഇതുവരെ ഒരു കുറവില്ലേ, ഇതാ മാമന്റെ കാറ് തന്നെ. ഹലോ മിസ്റ്റർ രവീന്ദ്രനാഥൻ, മിസ് മണിക്കുട്ടി, ഓർമ്മയുണ്ടോ ഈ മുഖം? പത്ത് രൂപയുടെ കണ്ണാടി വാങ്ങി ചോദിച്ചു കളിപ്പാട്ടം. മാമനെ കാണാൻ പൊളി വെച്ചാ പൊളി, അപ്പച്ചക്ക് ചേരും. എന്റെ രാമ, രവിയേട്ടാ മെലിഞ്ഞു ഉണങ്ങി മറ്റേ മുരിങ്ങാക്കോല പോലെ ഇരുന്ന ചെറുക്കനാണ്, നല്ല ഗ്ലാമർ ആയി. ആ മരുമുമ്പിലെ ജീവിതം പലതും പഠിപ്പിച്ചേട്ടത്തി. ആ ബൈ ദ വേ, രാമനല്ലേ? റാം, കോൾ മീ ദാറ്റ്. ഓക്കെ റാം. ഓക്കെ റാം അങ്കിൾ. ആ റാം, വർഷങ്ങൾ ഇത്ര ആയില്ലേ ചേട്ടത്തി, ഞാൻ വളർന്നു, എന്റെ മനസ്സിലെ പകയും. ആ ആ നാടും വീടും എന്നെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ രാമണ്ണി എന്നുള്ള പഴഞ്ഞ പേര് ഞാൻ മാറ്റി ഇപ്പം റാം നാട്. രാമനാട്ട അറവുകൾ എണീറ്റും സല്യൂട്ട് അടിക്കും. ദുബായിലേ ഒരു ഈച്ച പറക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. എന്ത് നിനക്ക് അവിടെ ഈച്ചടിയാ ജോലി? ഈച്ചടിയാ? എന്ത് അസൂയ ചാച്ചന്? അസൂയേ? ഇതാ ചേട്ടത്തി റിങ്കി മോള്. റിങ്കി റിങ്കി, ഞാൻ പിങ്കി. ഓ മൈ ഗോഡ്, നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. പണ്ട് കടലുമുട്ടി വാങ്ങിച്ചു കൊടുത്ത് നമ്മളെ കൂടെ നടന്ന പിള്ളേരെ. ഓ അതെ തന്നെ, പിള്ളേരെ അങ്ങ് വളർന്നു. പക്ഷെ ഒരു കാര്യം ചേട്ടാ, അണ്ണന്റെ ആ പുച്ഛം ഒരു മാറ്റമില്ല. നന്നായിക്കൂടെ അണ്ണ. എന്നെ നന്നാക്കാനാ നീ ഇപ്പൊ ഗൾഫിൽ നിന്ന് കുട്ടി മറിച്ചോണ്ട് വന്നത്? ദൈവം വിചാരിച്ചാൽ നടക്കാത്ത കാര്യം നമ്മളെ കൊണ്ട് പറ്റൂ? ഇമ്പോസിബിൾ. കറക്റ്റ്. അയ്യോ വന്ന കാലത്ത് നിനക്കത് കേറി വരാമനുണ്ടി. അയ്യോ റാം കേറി. ആ അത് അല്ല ഞാൻ. റാം ചെല്ലി ചെല്ലി. ആ ചാ റാം. ചായ എടുക്കട്ടാ? ചായ വേണ്ടേ, ഒരു ഗ്ലാസ് വെള്ളം മതി. വെള്ളോ? കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം. അപ്പച്ചിയോട് വേറെ അപ്പച്ചി അച്ഛൻ മാത്രണ്ടങ്ങളേ. അങ്കിൾ, അങ്കിൾ എന്ന് വന്നു? 2-3 ഡേയ്സ് ആയി. ഇനി എന്ന് പോകും? പിങ്കി എന്തൊന്നും ചോദിക്കുന്നേ? കുഴപ്പമില്ല ചേച്ചി, അത് പ്രതീക്ഷിക്കാം, അണ്ണന്റെ അല്ലേ മോള്. പിന്നെ ചേട്ടതി ചിന്നു വേണോ? ചേട്ടത്തി ചിന്നു മോളിലുണ്ട്. മോളിലുണ്ട്. അച്ഛമ്മ വിളിക്കാം. അച്ഛമ്മ, അച്ഛമ്മ, അച്ഛമ്മ. അതെ പിന്നെ അങ്കിളേ, ഇതിനകത്ത് എന്താ?
അയ്യോ ഇത് ഞാൻ പറയാൻ പറഞ്ഞു, ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ചോക്ലേറ്റ്സ് മാത്രമേ എടുക്കുക, പിന്നെ ഒരു പെർഫ്യൂം ഉണ്ട്, അത് ചിന്നുവിന്. ചിന്നു അതിന് പെർഫ്യൂം ഉപയോഗിക്കില്ലല്ലോ. അപ്പച്ചി പെർഫ്യൂം ഉപയോഗിക്കല്ലോ. ആര് പറഞ്ഞു അവൾക്ക് അങ്ങനെ ശീലമൊന്നും? എന്റെ അണ്ണ ഇനി ഉപയോഗിക്കാമല്ലോ, തുടങ്ങാമല്ലോ നമുക്ക്. ഓ അയ്യോ അപ്പച്ചി രാമ, അയ്യോ നീ എപ്പോ വന്നു? ഞാൻ കുറച്ചു നേരം അപ്പച്ചി വന്നിട്ട്. ഇതടവ് സ്വന്തം അമ്മയെ ബഹുമാനിക്കാത്തവനാണ്. നീ അതൊക്കെ കണ്ടുപഠിക്കണം. നീ അവിടെ പോയി പിന്നെ അപ്പച്ചി ചിന്നു അവിടെ. അപ്പച്ചി ചിന്നു ഇവിടെ ഉണ്ടല്ലോ. ചിന്നു അമ്മ അവള് കിടന്ന് ഉറക്കമായിരിക്കും. അവളെ ഇപ്പൊ എന്തിനാ വിളിക്കുന്നത്? അവൾ ഉറങ്ങിക്കോട്ടെ, ഞാൻ വിളിച്ചാ എണ്ണീക്കും. ചിന്നു എന്താ അമ്മേ? രാമേട്ടൻ ചിന്നു ഒടുവില് വന്നു അല്ലേ? വരാതിരിക്കാനാവില്ലല്ലോ. എവിടെയായിരുന്നു ഇത്രയും നാള്? എവിടേക്കോ കുറെ അലഞ്ഞു തിരിഞ്ഞു, ഒടുവിൽ ഗൾഫിൽ എത്തിപ്പറ്റി. എന്നാലും ചിന്നു നീ എന്നെ മറന്ന് മറ്റൊരാൾക്ക് കഴി നീട്ടി കൊടുത്തല്ലേ, എങ്ങനെ മനസ്സ് വന്നത്? മറന്നോ? കൂടെ വരാന്ന് പറഞ്ഞല്ലേ ഞാനെന്ന്. വേലയും കൂലിയില്ലാതെ ഞാൻ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? എന്തോന്ന് ചിന്നു നീ ആ തരുമ്പോ എന്റെ ചേട്ടതി രാമനല്ല റാം. റാം ഫുഡ് എടുക്കട്ടോ. സുഖാണോ ചിന്നു? സുഖം, അങ്ങനെ പോകുന്നു. ഭാര്യയും മക്കളും ഒക്കെ സുഖമായിരിക്കുന്നോ? ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അതെന്താ കണ്ടില്ല പിന്നെ ഇങ്ങനെ ഒരു മുഖം? നമ്മളെ അച്ഛനുണ്ട്, പുറത്തേക്ക് അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിട്ട് ഞാൻ എന്താ ഓക്കെ. ഗൾഫിൽ നിന്ന് കുറെ ചുമയും കൊണ്ടുവന്നു കുറച്ച് തരട്ട. വേണ്ട എന്റെ കയ്യിൽ വെച്ചാ മതി, വീടൊക്കെ കണ്ട്. അതുകൊണ്ട് പത്മനാഭപുരം കൊട്ടാരം ഇത്രയും സ്ക്വയർ ഫീറ്റ് വരുവോ? ഇല്ല കുറച്ച് കുറയും. കൊട്ടാരോ അല്ല, ഇത് വീട് പിടിച്ചില്ലേ നിനക്ക്? വീടൊക്കെ പിടിച്ച്. കടമൊക്കെ തന്നെ കടമാണെങ്കിലേ പെട്ടെന്ന് സൂക്ഷിക്കണം. ഞാൻ നോക്കിക്കോളാം. ബാങ്ക് മാനേജറാണെന്ന് നോക്കൂല, അവന്മാർ ജിപ്തി കൊണ്ടു. അതെ വരവറിഞ്ഞ് ജീവിക്കാൻ എനിക്കറിയാം. എന്റെ അമ്മ എന്നെ കൊച്ചിലെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല കൊച്ചിലെ, നിങ്ങൾ കൊച്ചിലത്തെ കാര്യം ഇവിടെ പറയല്ലേ ഏട്ടാ. അത് തന്നെ ഞാനും പറഞ്ഞു, കൊച്ചിലത്തെ കാര്യമൊന്നും പറയണ്ട. ആ ചിലപ്പോ ഞാൻ പോണതിന് ഇതുപോലത്തെ ഒരു വീട് വാങ്ങിച്ചാലും മതി. വാങ്ങിച്ചില്ലല്ല, വാങ്ങിച്ചിട്ട് പറഞ്ഞാ മതി. അതിന് ജോലിയും കൂലി ഇല്ലെന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ഇങ്ങനെ കച്ചു പിടിക്കാം, അല്ല വീടും വാങ്ങിക്കും. നീ എന്താടാ മനസ്സിൽ വെച്ച് സംസാരിക്കണേ? മനസ്സിൽ വെച്ച് സംസാരിക്കാൻ നല്ലത് എന്നും പറഞ്ഞ് ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഞാനും എന്നും പറഞ്ഞ് അത് മനസ്സിൽ കൊണ്ടുനടക്കണമല്ല. ഈ റാം രവിയും ഒന്നും മനസ്സിൽ വെച്ചോണ്ട് നടക്കൂല. രവിക്കും ആരോടും ദേഷ്യമൊന്നും ഇല്ല, അതാണ് ഈ രവി. മനസ്സിലായ? ഞാൻ പോണു. അവിടെ പോണോ? പോണോ? ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഞാനും ഇവിടെയൊക്കെ തന്നെ കാണും. അങ്ങനെ ആയിക്കോട്ടെ. ഓ വേറെ വിശേഷം ഒന്നും ഇല്ലല്ലോ. വേറെ വിശേഷം ഒന്നുമില്ല. നിങ്ങൾ വലിയ വിശേഷം? നിങ്ങൾ അളിയ അവിടെ ചട്ടമ്പി. ചട്ടമ്പി ജീവനോണ്ടാ? ഉണ്ടെങ്കി വിളിക്കട്ടാ. നിങ്ങളെ വിളി, എനിക്കെന്തിരി വിളിച്ച? എനിക്കെന്തിരുന്നാ? അളിയ വന്നു കഴിഞ്ഞല്ല, വന്നെന്തിരി വന്നു കഴിഞ്ഞാ എനിക്ക് തന്നെയാണ് പണി. പണി മിക്കവാറും വിളിക്കേണ്ടി വരും. പോട്ടാ പോ, ചെല്ലു ചെല്ലു. ഇല്ല പോ.